ഇരുപത് വർഷം രാഷ്ട്രീയ അഭയം നൽകിയ പിണറായി വിജയനെ തള്ളിപ്പറയാൻ തയ്യാറാകില്ല എന്നുള്ള ചെറിയാൻ ഫിലിപ്പിൻ്റെ പുതിയ കുറിപ്പ് വലിയ ചർച്ചയാകുന്നുണ്ട്. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയാൻ ഫിലിപ്പിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ താൻ ഇടതും വലതും എന്ന പേരിൽ പുതിയ എഴുത്താരംഭിക്കാൻ പോവുകയാണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് ആദ്യം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് വീക്ഷണം ദിനപത്രം ചെറിയാൻ ഫിലിപ്പിനെ വേണമെങ്കിൽ കോൺഗ്രസ്സിലേക്ക് തിരികെ കൊണ്ടുവരാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശം കൈമാറിയത്. പക്ഷേ ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയെയും പറഞ്ഞതിനൊക്കെ സമസ്താപരാധങ്ങളേറ്റു പറഞ്ഞ് മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു ആവശ്യം. രമേശ് ചെന്നിത്തലയും അതിനോട് ചേർന്ന ഒരു നിലപാട് തന്നെ സ്വീകരിച്ചു. വേണമെങ്കിൽ ചെറിയാൻ വരാം, അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. അത് കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ വലിയ സങ്കടമായിരുന്നു. 20 വർഷം കൂടെ നിന്ന ചെറിയാൻ ഫിലിപ്പിന് CPM എന്തുകൊണ്ട് രാജ്യസഭാ സീറ്റ് കൊടുത്തില്ല എന്നുള്ളത്. ചെറിയാൻ ഫിലിപ്പിനും സങ്കടമുണ്ടായി കാണും. ആ സങ്കടം തൻ്റെ എഴുത്തിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ചെറിയാൻ ഫിലിപ്പ് ലക്ഷ്യമിട്ടത്. പക്ഷേ അതിനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളായി കൊണ്ടുവരുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പ് തന്നെയും ആ വ്യാഖ്യാനങ്ങൾക്ക് പൂർണ്ണമായും ഇല്ല എന്ന് പറയാനോ ഉണ്ട് എന്ന് പറയാനോ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുമില്ല. ചെറിയാൻ്റെ നിലപാടുകളിൽ ഞാൻ എവിടെയൊക്കെയോ തുടരും, അവിടെയൊക്കെയോ തുടരുമ്പോഴും കൃത്യമായി കേരള രാഷ്ട്രീയത്തിലെ ഇടതും വലതും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നെഴുത്തു നടത്തും എന്നുള്ള സൂചന മാത്രമേ നൽകുന്നുള്ളൂ. അപ്പോൾ ചെറിയാൻ എങ്ങോട്ട് പോകാൻ പോകുന്നു എന്ന ഒരു വലിയ ചർച്ച സ്വാഭാവികമായി ഉയർന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 20 വർഷം രാഷ്ട്രീയ അഭയം നൽകിയ പിണറായി വിജയനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന നിലപാട് പറയുന്നത്. അതിനോട് ചേർത്ത് വയ്ക്കുന്നൊരു വാചകമാണ് പ്രസക്തമാകുന്നത്, രാഷ്ട്രീയത്തിൽ തുടർന്നാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിലകൊള്ളുന്ന രാഷ്ട്രീയധാരയോടൊപ്പം ഇനിയും തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ളൊരു സൂചന ചെറിയാൻ ഫിലിപ്പിൻ്റെ വാക്കുകളിൽ ഉണ്ട് എന്ന് തോന്നുന്നു. ചെറിയാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. CPMന് അവിടെ ഒരു വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അത് നിസ്സാരമായൊരബദ്ധമല്ല. നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്ത ആ വാർത്തയോടുണ്ടായിരിക്കുന്ന പ്രതികരണം പരിശോധിക്കുമ്പോൾ അത് ബോധ്യപ്പെടും. അപ്പോൾ പിന്നെ ചെറിയാനുണ്ടാകുന്ന വേദനയും വികാരവും എന്തായിരിക്കുമെന്ന് കണക്കാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും പിണറായി വിജയൻ വളരെ കൃത്യമായി തന്നെ ചെറിയാൻ പറഞ്ഞതുപോലെ തന്നെ ആ 20 വർഷക്കാലവും നൽകിയ രാഷ്ട്രീയ അഭയം വലുത് തന്നെയാണ്. ഒരു പോറലും ഏൽപ്പിക്കാതെ ഒപ്പം കൂട്ടാനും മുന്നോട്ട് കൊണ്ടുപോകാനും പിണറായി വിജയൻ ചെറിയാൻ ഫിലിപ്പിനെ സാധ്യനാക്കിയിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. ആ നിലയിൽ പിണറായിയോടുള്ള ഒരു പ്രതിബദ്ധത നിലനിൽക്കുമ്പോൾ തന്നെ അതേ പിണറായി ഉൾപ്പെടുന്ന പാർട്ടി തന്നോട് കാട്ടിയത് കൊടിയ വഞ്ചനയാണ് എന്നുള്ള ഒരു ഉത്ബോധം കൃത്യമായി തന്നെ ചെറിയാൻ ഫിലിപ്പിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയാനെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രദ്ധിച്ചാലും അതായത് സോഷ്യൽ മീഡിയയിൽ പോലും വളരെ അപൂർവമായി മാത്രം വന്ന് എന്തെങ്കിലും ഒരു വരി പറഞ്ഞിട്ട് പോകുന്ന ഒരാളായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പക്ഷേ ആക്റ്റീവായി നിന്നു. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന വേളയിൽ കുറച്ചും കൂടി ആക്റ്റീവായി നിന്നു. സ്ഥാനാർത്ഥിയാകില്ല എന്ന് ഉറപ്പായതോടുകൂടി നിരാശാബോധത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നു. ഇനിയിപ്പോൾ പഴയ പ്രതികരിച്ചുകൊണ്ടേയിരുന്ന ചെറിയാൻ ഫിലിപ്പ്, ആ നിലയിലുള്ള പ്രതികരണ ചെറിയാൻ ഫിലിപ്പായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. അപ്പോഴും ചെറിയാൻ എടുക്കുന്ന ആ ഒരു നിലപാട് AK ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയെയും തള്ളിപ്പറയാൻ ധൈര്യം കാണിച്ച അത് തൻ്റെ രാഷ്ട്രീയമായ കൃത്യമായ നിലപാടുകളാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ചെറിയാൻ ഫിലിപ്പ്, അതേസമയം പിണറായി വിജയനെ തള്ളിപ്പറയാൻ താൻ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ള സന്ദേശം നൽകുന്നതിലൂടെ പിണറായി വിജയൻ എന്ന നേതാവിനെ അംഗീകരിക്കുക കൂടിയാണ്. അവഗണന ഉണ്ടായെങ്കിൽ പോലും